കാശില്ലാത്തവനൊന്നും കളി കാണാൻ വരണ്ടെന്ന് മന്ത്രി പറഞ്ഞു. പക്ഷേ മലയാളികൾക്ക് ഓസിന് കളി കാണാനാണ് ഭാഗ്യം. വെറും കളിയല്ല, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഓസ്ട്രേലിയയുടെയും ഒക്കെ നല്ല കിടിലൻ കളികൾ കാണാൻ തന്നെയുള്ള ഭാഗ്യം ഇന്ത്യക്ക് വന്നിരിക്കുകയാണ്. ഐ സി സി വേൾഡ് കപ്പിന്റെ വേദിയായിട്ട് കേരളത്തിലെ പരിഗണിക്കാത്തതിന്റെ സങ്കടം ആരാധകർക്കുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരം കാണാൻ ഇവിടെ ആളില്ലായിരുന്നു, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടെ വേദി അനുവദിക്കാഞ്ഞത്. പക്ഷേ വാമപ്പ് മത്സരങ്ങൾ കാണാനുള്ള അവസരം മലയാളികൾക്കുണ്ട്. ഗ്രീൻഫീൽഡിനെ വാമപ്പ് മത്സരങ്ങളുടെ വേദികളിൽ ഒന്നായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ വാമപ്പ് മത്സരങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത 5 പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് മത്സരം കാണാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കാണികളുടെ തള്ളിക്കയറ്റം ഉണ്ടായിരിക്കും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. 4 മത്സരങ്ങളായിരിക്കും നമ്മുടെ ഗ്രീൻഫീൽഡിൽ വെച്ച് നടക്കുക. ഇതിനകത്ത് ഇന്ത്യയുടെ മത്സരവും ഉണ്ടായിരിക്കും. സെപ്റ്റംബർ 29 ദക്ഷിണാഫ്രിക്കയും അഫ്ഗാനിസ്ഥാനും തമ്മിലാണ് ഗ്രീൻഫീൽഡിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ വാമപ്പ് മാച്ച്. തൊട്ടടുത്ത ദിവസം തന്നെ ഓസ്ട്രേലിയയും പാകിസ്ഥാനും തമ്മിലുള്ള അടുത്ത വാമപ്പ് മാച്ച് കാണാനും മലയാളി ആരാധകർക്ക് അവസരമുണ്ടായിരിക്കും. ഒക്ടോബർ 2 ന്യൂസിലൻഡ് ദക്ഷിണാഫ്രിക്ക മത്സരത്തിന് വേദിയാകുന്നതും നമ്മുടെ ഗ്രീൻഫീൽഡ് തന്നെയാണ്. അതിനുശേഷമാണ് ഇന്ത്യയുടെ മത്സരം നടക്കുക. ഇന്ത്യയും യോഗ്യതാ റൗണ്ട് വിജയിച്ചു വരുന്ന ഒരു ടീമും തമ്മിലുള്ള വാമപ്പ് മത്സരമായിരിക്കും അവിടെ നടക്കുക. ഏതായാലും 5 പൈസ കൊടുക്കാതെ കളി കാണാൻ പറ്റുന്നതുകൊണ്ട് ഓസിന് കിട്ടിയ ലാസ്റ്റ് ബോയ്ഡ് തസ്ഥാനത്തടിക്കുന്ന മലയാളികളുടെ തള്ളിക്കയറ്റം ഗ്രീൻഫീൽഡിൽ വാമപ്പ് മാച്ച് കാണാനുണ്ടായിരിക്കും. പൈസ ഇല്ലാത്തവർക്ക് സുഖമായിട്ട് കളി കാണാൻ പറ്റും എന്നുള്ളത് നല്ല കാര്യമാണ്.